പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് പ്രസന്റ്സ് ഒമാൻ ന്യൂസ്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പുരുഷോത്തം ഖാഞ്ചി എക്സ്ചേഞ്ച്. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. വി എക്സ്ചേഞ്ച് ട്രസ്റ്റ്. നമസ്കാരം. പുരുഷോത്തം ഖാഞ്ചി എക്സ്ചേഞ്ച് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഒമാൻ പ്രഭാത വാർത്തകളുമായി ഷെലിൻ പൊയ്യാറ. ഇന്ന് December 1 ബുധനാഴ്ച. ഒമാനിൽ ഇതുവരെ കൊറോണ വൈറസിന്റെ പുതിയ വകഭേദമായ ഒമിക്രോന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. സമൂഹ മാധ്യമങ്ങൾ വഴി നടക്കുന്നത് തെറ്റായ പ്രചരണങ്ങളാണ്. ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നും ശരിയായ വിവരങ്ങൾ സ്വീകരിക്കാൻ ജനങ്ങൾ ജാഗ്രത കാണിക്കണം. രാജ്യത്തെ രോഗ നിരീക്ഷണ സംവിധാനം മികച്ചതാണെന്നും ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. മസ്കറ്റ് ഗവൺമെന്റിൽ വിദേശികൾക്കായി വിവിധ സ്ഥലങ്ങളിൽ ചൊവ്വാഴ്ച കോവിഡ് വാക്സിൻ നൽകി. കഴിഞ്ഞ 5 ദിവസത്തിനിടെ 54 പേർക്ക് കൂടിയ സുഖം ഭേദമായതോടെ രാജ്യത്ത് കോവിഡ് മുക്തരുടെ എണ്ണം 3 ലക്ഷം പിന്നിട്ടു. ഇതുവരെ 3,05,000 പേർക്കാണ് അസുഖം ഭേദമായിരിക്കുന്നത്. 98.5% കോവിഡ് മുക്തി നിരക്ക്. അതേസമയം 35 പേർക്ക് കൂടി കോവിഡ് പിടിപെട്ടതായി ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. പുതിയ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ മാസം വെറും 2 മരണങ്ങൾ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. 3,04,554 പേർക്കാണ് ഇതുവരെ കോവിഡ് പിടിപെട്ടത്. നിലവിൽ 436 ആളുകൾക്കാണ് കോവിഡ് ബാധിതരായി രാജ്യത്തുള്ളത്. ഒരാളെ കൂടി പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ 4 പേരാണ് ആശുപത്രിയിലുള്ളത്. ഇതിലൊരാൾ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. 4,113 ആളുകളാണ് ഇതുവരെ കോവിഡ് ബാധിതരായി മരിച്ചത്. ദോഹയിൽ അരങ്ങേറുന്ന അറബ് കപ്പ് ആദ്യ മത്സരത്തിൽ കരുത്തരായി ഇറാഖിനോട് സമനില വഴങ്ങി ഒമാൻ. അൽ ജനൂബ് സ്റ്റേഡിയത്തിൽ നടന്ന കളിയുടെ 78-ാം മിനിറ്റിൽ അലേഹിയ സലാഹിന്റെ പെനാൽറ്റി ഗോളിലൂടെ ഒമാൻ മുന്നിലെത്തുകയും ഏറെക്കുറെ വിജയം ഉറപ്പിച്ചതുമായിരുന്നു. എന്നാൽ കളിയുടെ ഇഞ്ചുറി ടൈമിൽ 96-ാം മിനിറ്റിൽ ഇറാഖിന്റെ ഹസൻ അബ്ദുൽ കരീം മറ്റൊരു പെനാൽറ്റിയിലൂടെ ഗോൾ മടക്കിയതോടെ മത്സരം സമനിലയിൽ കലാശിക്കുകയായിരുന്നു. രാജ്യത്ത് ചെമ്മീൻ പിടിക്കുന്നതിന് December 1 മുതൽ അടുത്ത വർഷം August 31 വരെ നിരോധനം ഏർപ്പെടുത്തിയതായി കൃഷി മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം അറിയിച്ചു. ഡിസംബർ മാസത്തിലെ പുതിയ ഇന്ധനവില ഊർജ ധാതു മന്ത്രാലയം പ്രഖ്യാപിച്ചു. ഇന്ധനവില ഒക്ടോബറിലെ വിലയുടെ ശരാശരിയിൽ അടുത്തൊരു വർഷം വരെ നിജപ്പെടുത്തണമെന്ന് സുൽത്താൻ ഹൈത്തബിൻ താരിഖ് November 9 ഉത്തരവിട്ടിരുന്നു. ഈ വിഷയത്തിൽ വരുന്ന അധിക ചെലവുകൾ സർക്കാർ വഹിക്കുമെന്നും അറിയിച്ചു. M91 പെട്രോളിന് 229 പൈസയും M95 239 പൈസയുമാണ് ലിറ്ററിന്റെ വില. 258 പൈസയാണ് ഡീസലിന്റെ വില. നവംബറിൽ M91 പെട്രോളിന് 233 പൈസയും M95 242 പൈസയുമായിരുന്ന വില. ഒരു ലിറ്റർ ഡീസലിന്റെ വില 275 പൈസയായിരുന്നു. അമേരിക്കയിലെ അലബാമയുടെ തലസ്ഥാനമായ മോൺഗ്ലോറിയയിൽ മലയാളി വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ നടുക്കം മാറാതെ മസ്കറ്റിലെ പ്രവാസി മലയാളികൾ. മാവേലിക്കര നിരണം സ്വദേശി മറിയൻ സൂസൻ മാത്യു ആണ് വീട്ടിൽ ഉറങ്ങുന്നതിനിടെ വെടിയേറ്റ് മരിച്ചത്. 19 വയസ്സായിരുന്നു. 12-ാം ക്ലാസ് വരെ മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിൽ പഠിച്ച മറിയം സൂസൻ മാത്യു 5 മാസങ്ങൾക്ക് മുമ്പാണ് മാതാപിതാക്കൾക്കൊപ്പം അമേരിക്കയിലേക്ക് പോയത്. 1995 മുതൽ മസ്കറ്റിൽ ഒമാൻ ടെലികമ്മ്യൂണിക്കേഷൻസിൽ ജോലി ചെയ്തിരുന്ന ബോബൻ മാത്യു തോമസിന്റെയും റോയൽ ആശുപത്രിയിൽ നേഴ്സായി ജോലി ചെയ്തിരുന്ന ബിൻസി മാത്യുവിന്റെയും 3 മക്കളിൽ മുതിർന്നയാളാണ് മറിയം സൂസൻ മാത്യു. 2020 ഇവർ കുടുംബസമേതം അമേരിക്കയിലേക്ക് മാറിയത്. മസ്കറ്റ് സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് മഹാ ഇടവക സെക്രട്ടറിയായിരുന്നു ബോബൻ മാത്യു തോമസ്. ബിമൽ ബൈസിൽ എന്നീ 2 സഹോദരങ്ങളാണ് മറിയം സൂസനുള്ളത്. സുൽത്താൻ ഖബൂസ് യൂണിവേഴ്സിറ്റിയുടെ 31-ാമത് ബാച്ചിലെ ബിരുദദാന ചടങ്ങ് December 6-8 തീയതികളിൽ നടക്കും. 2962 വിദ്യാർത്ഥികൾക്ക് ബിരുദം നൽകും. ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ മന്ത്രി ഡോക്ടർ റഹ്മ ഇബ്രാഹിം അൽ മഹ്റൂഖി ഇതിൽ സംബന്ധിക്കും. വാണിജ്യ ഇടപാടുകൾക്ക് ഇ പേയ്മെന്റ് നിർബന്ധമാക്കാനുള്ള വാണിജ്യ വ്യവസായ നിക്ഷേപക പ്രോത്സാഹന മന്ത്രാലയത്തിന്റെ തീരുമാനം 1 മാസം മുതൽ പ്രാബല്യത്തിൽ വരും. പണമില്ലാതെ ഇലക്ട്രോണിക് രൂപത്തിൽ പണമടയ്ക്കാനുള്ള സൌകര്യം ഏർപ്പെടുത്തണമെന്ന് എല്ലാ വാണിജ്യ സ്ഥാപനങ്ങൾക്കും മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് പൊതുവിഭാഗത്തിന്റെ പുതിയ ചെയർമാനായി ബ്രിഗേഡിയർ ജനറൽ സാലിം അഹമ്മദ് ഹുമൈദ് അൽ ഹിനാനിയെ തെരഞ്ഞെടുത്തു. 2 വർഷത്തെ കാലാവധിയിലാണ് പുതിയ ചെയർമാന്റെ നിയമനം. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതോടെ പുതിയ നിയമന ഉത്തരവ് പ്രാബല്യത്തിൽ വരുമെന്നും പ്രസ്താവനയിൽ പറഞ്ഞു. ഫീൽഡ് വാക്സിനേഷൻ ക്യാമ്പയിന്റെ ഭാഗമായി തലസ്ഥാനത്ത് മൊബൈൽ വാക്സിനേഷൻ യൂണിറ്റുകൾ സ്ഥാപിച്ചു. വിദേശികൾക്ക് ഇവിടെ എത്തി വാക്സിൻ എടുക്കാവുന്നതാണ്. ആദ്യ ഡോസ് എടുക്കുന്നവർക്കും 2-ാമത് ഡോസ് എടുക്കുന്നവർക്കും ഇവിടെ വെച്ച് വാക്സിൻ നൽകും. വാക്സിനേഷൻ കേന്ദ്രങ്ങൾ ഇനി പറയുന്നു: മത്ര സൂഖ്, ഹമരിയ, അമറാത്ത് സൂഖ്, മൊബൈൽ ഇൻഡസ്ട്രിയൽ, സീബ് സൂഖ്, ഖുറിയാത്ത് സാഹിൽ ഹെൽത്ത് സെന്റർ, സീബൽ ഷറാഡി മെഡിക്കൽ ഫിറ്റ്നസ് സെന്റർ. രാജ്യത്തേക്ക് മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച 3-അംഗ സംഘത്തെ റോയലമൻ പോലീസ് അറസ്റ്റ് ചെയ്തു. കോസ്റ്റ് ഗാർഡ് വിഭാഗത്തിന്റെ
സഹകരണത്തോടെയാണ് അറസ്റ്റ് നടത്തിയത്. തെക്കൻ ബാത്തിന ഗവൺമെന്റിൽ കടൽ വഴി അനധികൃതമായി രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചവരാണ് അറസ്റ്റിലായത്. ദഫർ ഗവൺമെന്റിലെ അറേബ്യൻ മാനിനെ വേട്ടയാടിയ നിരവധി ആളുകൾ അറസ്റ്റിലായി. രണ്ട് സംഭവങ്ങളിലെ പ്രതികളെയാണ് പരിസ്ഥിതി വിഭാഗം പോലീസിന്റെ സഹകരണത്തോടെ പിടികൂടിയത്. വനിതാ ഏഷ്യസ് ക്രിക്കറ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായി പരിശീലന ക്യാമ്പിന് ഒമാനിലെത്തി ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടീം. അമറാത്തിൽ ലോകകപ്പ് അരങ്ങേറിയ ഗ്രൗണ്ടിലാണ് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിന്റെ പരിശീലനം. ഇന്നലെ ഖത്തറിൽ തുടക്കം കുറിച്ച അറബ് ഫിഫ കപ്പ് മത്സരങ്ങൾ കാണുന്നതിന് ബിഗ് സ്ക്രീൻ സൌകര്യമൊരുക്കിക്കൊണ്ട് സുഹാർ നഗരസഭ. എഫ് സി നിസ്വ ഫുട്ബോൾ ക്ലബ്ബ് 10th വാർഷികം ആഘോഷത്തിന്റെ ഭാഗമായി ആരോഗ്യമന്ത്രാലയം, ബദ്രസമ ആശുപത്രി, ലുലു ഹൈപ്പർമാർക്കറ്റ് എന്നിവരുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കുന്നു. December 3 വെള്ളിയാഴ്ച രാവിലെ 8 നിസ്വ ലുലു ഹൈപ്പർമാർക്കറ്റിൽ ക്യാമ്പ് നടക്കുമെന്ന് എഫ് സി നിസ്വ പ്രസിഡന്റ് ഹാരിസ് കക്കേരിയും സെക്രട്ടറി നികേഷും വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെയും കനത്ത മഴ ലഭിച്ചു. ബാത്തിന ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് കൂടുതൽ മഴ ലഭിച്ചത്. ചിലയിടങ്ങളിൽ വാതികൾ നിറഞ്ഞു. രാവിലെ മുതൽ പലയിടങ്ങളിലും മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. തിങ്കളാഴ്ച വടക്കൻ ഗവൺമെന്റുകളിൽ വലിയ തോതിൽ മഴ ലഭിച്ചിരുന്നു. ഈ വർഷത്തെ ആദ്യ 9 ഒമാനിലെ തുറമുഖങ്ങൾ വഴിയുള്ള വാണിജ്യ പ്രവർത്തനവും ഇറക്കുമതിയും 5% വളർച്ച കൈവരിച്ചതായി ഒമാൻ ന്യൂസ് ഏജൻസി ഓൺലൈനിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു. ദഹ്ലി ഗവൺമെന്റിലെ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ യോഗം വിളിച്ചു ചേർത്തു. രാജ്യത്തിന്റെ 51st ദേശീയ ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് അൽ ദഹ്ലി ഗവൺമെന്റിലെ നിസ്വ ഗ്രാൻഡ് മാളിൽ സംരംഭകർക്കായി ചെറുകിട ഇടത്തരം സംരംഭക വികസന അതോറിറ്റി പ്രദർശനം സംഘടിപ്പിച്ചു. നിലവിൽ ഗൾഫിലെവിടെയും കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് UAE ആരോഗ്യ മന്ത്രാലയം അധികൃതർ വ്യക്തമാക്കി. രാജ്യത്തിനുവേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികർക്ക് സ്മാരക ദിനത്തോടനുബന്ധിച്ച ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് യുഎഇയുടെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. വ്യാഴാഴ്ചയാണ് രാജ്യത്തിന്റെ 50th ദേശീയ ദിനം. എമിറേറ്റ്സുകളിലും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആഘോഷം കെങ്കേമമാക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. യുഎഇയുടെ ചതുർവർണ്ണ പതാകകളും വർണ്ണദീപങ്ങളും നഗരവീഥികളിൽ നിറഞ്ഞു. അലങ്കാര ദീപങ്ങൾ ആഘോഷം കഴിഞ്ഞാലും 50 കൂടി നിലനിർത്തും. യുഎഇ ദേശീയ ദിനം ഏറെ പ്രത്യേകതകളോടെ ന്യൂയോർക്കിലും ആഘോഷിക്കും. December 2 ഇമറാത്തി ദിനം എന്ന പേരിൽ വലിയ ആഘോഷങ്ങളാണ് ന്യൂയോർക്കിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഒരു ഒമാനി റിയാലിന് 194.65 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. നിരക്കുകൾ മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് വിധേയം. ിൽ അനുഭവപ്പെടാവുന്ന കൂടിയ ചൂട് 32°C, കുറഞ്ഞ ചൂട് 20°C. പുരുഷോത്തംഗഞ്ച് എക്സ്ചേഞ്ച് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഒമാൻ പ്രഭാത വാർത്തകളുടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നാളത്തെ പ്രഭാത വാർത്ത ബുള്ളറ്റിനിൽ. വോയിസ് ഓഫ് ഒമാനിലൂടെ വാർത്തകൾ അറിയുന്നതിനും അറിയിക്കുന്നതിനും ഇനി പറയുന്ന വോയിസ് ഓഫ് ഒമാന്റെ വാട്സ്ആപ്പ് നമ്പറുമായി ബന്ധപ്പെടുക 9509069. ഒപ്പം വോയിസ് ഓഫ് ഒമാന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുകയും പിന്തുടരുകയും ചെയ്യുക. എല്ലാവർക്കും സന്തോഷപ്രദമായ ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഒമാൻ ന്യൂസ് ബ്രോട്ട് ടു യു ബൈ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും. 100 പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. വി എക്സ്ചേഞ്ച് ട്രസ്റ്റ്.